ഇങ്ങനെയൊന്ന് പുറത്തു നടക്കുന്നുണ്ടെന്ന് പോലും അറിയാതെ ഓം നമ ശിവായ എന്ന സ്വരം മാത്രമേ പുറത്തേക്ക് കേൾക്കുന്നുള്ളൂ. മനസ്സിൽ മറ്റൊരു കളങ്കമില്ലാതെ, ഘോരമായ മറ്റൊരു ചിന്തയില്ലാതെ, മഞ്ഞും വെയിലും ആഹാര നീഹാരികാദികളൊക്കെ ഒടിഞ്ഞിട്ട് ഘോരമായ തപസ് അനുഷ്ഠിക്കുക തന്നെ ചെയ്തു. ഇവരുടെ എന്തെല്ലാം ചാബല്യങ്ങൾ ഇവർ കാട്ടിയിട്ടും അതൊന്നും അർജുനന്റെ മനസ്സിൽ ഒരു എള്ളോളം ഏശിയില്ല. അങ്ങനെ ഇവര് തളർന്ന് അപശരായിട്ട് ക്ഷീണിതരായിട്ട് നേരെ ദേവലോകത്തേക്ക് ചെന്നിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവസ്ത്രീകൾ ഞങ്ങൾ പഠിച്ച പണി 18 വയറ്റി നോക്കി, ഒരു അണുവിട പോലും അർജുനനെ ചലിപ്പിക്കാനോ അവന്റെ തപസ് ഇല്ലാതാക്കാനോ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനി എന്താ വഴി? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഓരോ ഇഷ്ടപ്പെട്ട വരം ദേവിയെ കണ്ട് അല്ലെങ്കിൽ പാർവതി ദേവിയെ കണ്ട് അഭ്യർത്ഥിച്ചിട്ട് പരമേശ്വരനോട് ഇത് ഉണർത്തണം, അതാവും മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ആ പാർവതി ദേവിയോട് പോയിട്ട് പറഞ്ഞു, എന്റെ പുത്രനായിട്ടുള്ള അർജുനൻ ഗൌരവമായ തപസ് ചെയ്തിട്ട് അനേക വർഷമായി, അവന്റെ തപസ്സിന്റെ കാഠിന്യം കൊണ്ട് അതിന്റെ താപം കൊണ്ട് ദേവലോകത്ത് ഞങ്ങൾക്ക് ഇരിക്കപ്പുറതിയില്ലാണ്ടായിട്ടിരുന്നു. ദേവി ഏതെങ്കിലും വിധത്തിൽ ഭഗവാനോട് പറഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെട്ട വരം ഒന്ന് കൊടുക്കാൻ അവിടുന്ന് ചെന്നിട്ട് അഭ്യർത്ഥിക്കണം എന്ന് പാർവതി ദേവിയോട് ഉണർത്തിച്ചപ്പോൾ